വസ്സലാത്തു വസ്വലാത്തു വസ്സലാമാല സയ്യിദുല്ലംബിയ ഇവൽ മുർസലീൻകുല്ലിൻ വസ്വഹബത്യജ്മീൻ സ്നേഹാദരവുകൾ നിറഞ്ഞ ശ്രോതാക്കളെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് റബ്ബുല്ലമീനായ അള്ളാഹു കാരുണ്യത്തിൻ്റെ റബ്ബാണ് രക്ഷിതാവാണ് വിശുദ്ധമായ ഗ്രന്ഥം കാരുണ്യത്തെ വല്ലാതെ ഉദ്ഘോഷിക്കുന്ന ഗ്രന്ഥമാണ് ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ മൂന്ന് അടിത്തറ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ ഇൻ സുല്ലാഹു അലഹി വസല്ലമനബിയ അള്ളാഹുവിൻ റബ്ബായി സ്വീകരിക്കുകയും ഇസ്ലാമിനെ മതമായി സ്വീകരിക്കുകയും നബീസാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി സ്വീകരിക്കുകയും ചെയ്യുക എന്നത് മതത്തിൻ്റെ ഒരു അടിത്തറയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം അടിസ്ഥാനപരമായി ഉദ്ഘോഷിക്കുന്ന വളരെ പ്രാധാന്യമുള്ളൊരു മൂല്യമാണ് കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകരും അള്ളാഹുവും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥവും ഈ ഒരാശയത്തെ നിരന്തരം സംസാരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത വിശുദ്ധ ഖുർഹാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ആ നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളും തുടങ്ങുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകം കൊണ്ടാണ് എല്ലാ അധ്യായവും വിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നിടത്ത് ഇടത്ത് അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു ആരാണ് അള്ളാഹു അല്ലാഹുവിൻ്റെ രണ്ടു വിശേഷണങ്ങളാണ് അവിടെ പറയുന്നത് റഹ്മാൻ എന്ന വിശേഷണവും റഹീം എന്ന് പറയുന്ന വിശേഷണവും റഹ്മാൻ എന്ന വിശേഷണവും റഹീം എന്ന് പറയുന്ന വിശേഷണവും സ്രെട്ടാവിൻ്റെ കാരുണ്യത്തെ അറിയിക്കുന്ന വിശേഷണങ്ങളാണ് ഭൗതിക ലോകത്ത് വയ്പെട്ടവർക്കും വയ്പെടാത്തവർക്കും ഒന്നാകെ എല്ലാവർക്കും ഗുണം ചെയ്യുക എന്നതാണ് റഹ്മാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു വിവക്ഷ ഭൗതിക ലോകത്ത് ഭയപ്പെട്ടവർക്ക് മാത്രം പാരത്രിക ലോകത്ത് ഗുണം ചെയ്യുക എന്നതാണ് റഹീം എന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം ധാരാളം വിശദീകരണങ്ങളും അർത്ഥങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കൾ റഹ്മാൻ റഹീം എന്നീ പ്രയോഗങ്ങൾക്ക് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാൻ്റെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ നൂറ്റിപ്പതിമൂന്ന് അധ്യായങ്ങളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നത് കൊണ്ടാണെങ്കിൽ ഒരദ്ധ്യായം മാത്രമാണ് ബിസ്മയില്ലാതെ വിശുദ്ധ ഖുർആാനിലുള്ളത് ഈ ഖുർആാൻ മുഴുവനും കാരുണ്യത്തെ വല്ലാതെ ഉദ്ഘോഷിക്കുന്നു എന്നതിൻ്റെ സുവ്യക്തമായ തെളിവാണത് അറോഹ്മാനി റോഹീം ഫാത്തിഹയിൽ വേറൊരു സ്ഥലത്ത് ബിസ്മില്ലാഹി റോഹ്മാനി റോഹീം എന്നതിന് പുറമെ അറുഹ്മാനി റോഹീം എന്ന് അള്ളാഹുവിനെക്കുറിച്ച് ഫാത്തിഹയിൽ വേറൊരു സ്ഥലത്തും അള്ളാഹു പറയുകയാണ് ഫാത്തിഹയിലേക്ക് മാത്രം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മുല്ലാഖി റഹിമാൻ റഹീമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാർ ആ കാര്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഫാത്തിഹ ഒരു സത്യവിശ്വാസി അഞ്ചു നേരത്തെ ഫർലു നിസ്കാരങ്ങളിൽ ഓരോ ഓരോരക്കത്തിലും നിർബന്ധമായി ഓതുന്നുണ്ട് പതിനേഴ് ഇറക്കയത്ത് നിസ്കാരങ്ങളിൽ ഒരു തവ എല്ലാ ദിവസവും ഓരോ റക്കിഴത്തിലും സത്യവിശ്വാസി ഫാത്തിഹ ഓതുന്നുവെങ്കിൽ ആ സത്യവിശ്വാസി ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്നത് ഈ പറയുന്ന റക്കഴത്തുകളിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുറമെ അർറഹ്മാൻ റഹീം എന്നതും പതിനേഴ് ഇറക്കയത്തുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ ഒരു റക്കഴത്തിൽ നാല് തവണ അള്ളാഹുവിനെക്കുറിച്ച് സത്യവിശ്വാസി പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നിർബന്ധമായും നിസ്കാരത്തിലൊരു വിശ്വാസി നാല് തവണ ഓരോ ഓരോറക്കിഴത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് ദിവസം അറുപത്തെട്ട് തവണ എന്തുകൊണ്ടും ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറയണമെങ്കിൽ എത്ര എത്ര ആയത്തുകളിലാണ് അള്ളാഹു ഈ കാര്യം പരാമർശിക്കുന്നത് വറാഹ്മത്തി അള്ളാഹുത്താല പറഞ്ഞു വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു വറഹ്മത്തി എൻ്റെ കാരുണ്യം ഷെയ് ഇൻ എല്ലാ വസ്തുക്കളെയും അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എല്ലാ വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും അല്ലാത്തവക്കും എല്ലാറ്റിനും എൻ്റെ കാരുണ്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു താല പറയുന്നത് അലഹി മുസ്ലാത്തു വസ്സലാം പറയുന്നതായി അവരുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഖുർആാനിൽ അള്ളാഹു ധരിക്കുന്നുണ്ട് പറയുന്നു ഞങ്ങളുടെ രക്ഷിതാവേ വസ്യർത്ത കുല്ല എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നിൻ്റെ റഹ്മത്തും നിൻ്റെ വിജ്ഞാനവും നിൻ്റെ അറിവും എല്ലാ വസ്തുക്കളെയും നിൻ്റെ കാരുണ്യം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു എത്രത്തോളം പ്രപഞ്ചത്തിലെ മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ സംസാരിക്കുന്ന എൻ്റെ കൈ ഇപ്പോൾ ചലിക്കുന്നുവെങ്കിൽ അല്ലാഹു ചലിപ്പിക്കാനുള്ള ശക്തി തന്നത് കൊണ്ട് മാത്രം ചലിക്കുന്നു എന്നതാണ് അല്ലാഹു ആ ശക്തിയെ എന്നിൽ നിന്ന് ഇല്ലാതെയാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്കതിനെ ചലിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ ശക്തി അള്ളാഹുവിൽ നിന്ന് അള്ളാഹു എന്നിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ എൻ്റെ ഈ കൈ ചലിക്കുകയില്ല നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയുകയില്ല നമുക്കത് വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് ചുരുക്കത്തിൽ അള്ളാഹു കാരുണ്യത്തിൻ്റെ റബ്ബാണ് വിശുദ്ധ ഖുർആാൻ കാരുണ്യത്തിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ പ്രവാചകർ ഹബീബ് മുഹമ്മദ് പ്രവാചകനാണ് ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ സൗന്ദര്യമാണ് നാം കണ്ടെത്തേണ്ടത് കാരുണ്യത്തെ ഇത്രമേൽ മഹോന്നതമായി അവതരിപ്പിക്കുന്ന മതമേതാണ് ദർശനമേതാണ് തത്വചിന്ത എവിടെയാണ് ലോകത്തുള്ളത് ും മനുഷ്യൻ അതിനെ കണ്ടെത്താൻ ഒക്കുകയില്ല അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് ഖുർആാൻ പറയുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല തിരുനബിയെ സംബോധന ചെയ്യുന്നത് തന്നെ അഖില ലോകത്തിനും കാരുണ്യമാണ് എന്ന പ്രയോഗമാണ് തിരുനബിയെ അങ്ങ് വല്ലാത്ത റഹ്മത്താണ് എന്ന ആശയമാണ് വേറൊരായത്തിൽ അള്ളാഹുത്താല വിശുദ്ധ ഒരു കാരുണ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഖുർആൻ റഹ്മത്താണ് എന്ന് ആയത്ത് പറഞ്ഞു എൺപത്തി ഒമ്പതാമത്തെ വചനമാണത് പറയുന്നു കിതാബ നിങ്ങൾക്ക് അറയുന്നു വിശുദ്ധ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചു തന്നു എന്താണ് ആ വേദഗ്രന്ഥത്തിൽ ഉള്ളത് എല്ലാ വസ്തുക്കളുടെയും വിശദീകരണം ആ വേദഗ്രന്ഥത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഈ വേദഗ്രന്ഥം മാനവകുലത്തിന് സന്മാർഗർശനമാണ് ആളുകൾക്ക് വഴി കാണിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഹുതൻ ആണ് ഹുതൻ ആണ് സന്മാർഗം കാണിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വറഹ്മ ഈ വിശുദ്ധ ഖുർആാൻ കാരുണ്യമാണ് അള്ളാഹുവിനെ കുറിച്ച് റഹ്മത്തിൻ്റെ റബ്ബായി പരാമർശിക്കുമ്പോൾ തിരുറസൂർഹി സൊല്ലാഹു അലൈഹി വസല്മ്മ തങ്ങളെക്കുറിച്ച് കാരുണ്യത്തിൻ്റെ പ്രവാചകരായി പറയുമ്പോൾ വിശുദ്ധ ഖുർആാനെക്കുറിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ കാരുണ്യമാണ് മുസ്ലിമീൻ സത്യവിശ്വാസികൾക്ക് സന്തോഷം നൽകുന്നതാണ് മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് ഖുർആനിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു മനുഷ്യർക്ക് ശമനമുള്ള ഒന്ന് ഇറക്കിയിരിക്കുന്നു മനുഷ്യൻ പല നിലക്കുമുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട് മാനസികമായി പല അസ്വസ്ഥതകളും മനുഷ്യൻ നേരിടുന്നുണ്ട് ബിശുദ്ധ ഖുർആൻ രോഗത്തിനുള്ള ശമനമാണ് ഒരർത്ഥത്തിൽ ശാരീരിക രോഗത്തിനുള്ള ശമനമാണ് മറ്റൊരർത്ഥത്തിൽ ആന്തരികമായുള്ള മാനസികമായുള്ള മനുഷ്യൻ്റെ സർവ രോഗങ്ങളുടെയും ശമനമാണ് വിശുദ്ധ ഖുർആൻ പിന്നെ ആ ഖുർഹാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വറഹമതുല്ലിൽ മുനീൻ എന്നാണ് വിശ്വാസികൾക്ക് വല്ലാത്ത കാരുണ്യമാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്തു യൂനിസിൻ്റെ അൻപത്തിയേഴാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഉപദേശം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉല്ലി മാഫി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശിഫയുള്ള ശമനമുള്ള വിശുദ്ധ ഖുർആാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വറഹ്മത്തുല്ലിൽ മുനീൻ വിശ്വാസികൾക്കത് റഹ്മത്താണ് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അള്ളാഹു റഹ്മത്താണെങ്കിൽ വിശുദ്ധ പ്രവാചകർ കാരുണ്യമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ കാരുണ്യമാണെങ്കിൽ ആ റഹ്മത്തിനെ അനുഭവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും കിതാബിനെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാരുണ്യത്തെ റഹ്മത്തിനെ അനുഭവിക്കാൻ ആസ്വദിക്കാൻ അവനെ കൊണ്ട് കഴിയുകയില്ല എന്നതാണ് അഷ്റഫുൽക്ക് മുഹമ്മദുർ റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു കുല്ലു ഉമ്മത്തി അൽ ജന്ന എല്ലാവരും സ്വർഗത്തിൽ കടക്കും എൻ്റെ എല്ലാ ഉമ്മത്തും സ്വർഗത്തിൽ കടക്കുമെന്ന് നബി മുഹമ്മദു റസൂൽഹി സൊല്ലാഖു അല്ലെഹി വസ്ല്ലം ഇല്ലാമൻ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു വലങ്ങി നിന്നവൻ ഒഴികെ മൻ അബ എന്ന് പറയുന്ന ആൾ സ്വർഗത്തിൽ കടക്കുകയില്ല ആ സമയത്ത് സുഹാബികൾ ചോദിക്കുന്നുണ്ട് ആരാണ് നബിയെ അബ ആരാണ് നബിയെ വലങ്ങി നിന്നവൻ എതിരു കാണിച്ചവൻ ആരാണ് ഈ ആശയത്തെ സ്വീകരിക്കാത്തവനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് സുഹാബികൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പരിശുദ്ധ റസൂൽ സൊല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു അൽ ജന്ന ആരെങ്കിലും എനിക്ക് വിധേയപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ കടന്നിരിക്കുന്നു കാരുണ്യം പറഞ്ഞ സ്നേഹം പറഞ്ഞ എല്ലാ ആശയങ്ങളെയും മനുഷ്യന് വേണ്ട എല്ലാ ആശയങ്ങളെയും സ്നേഹത്തോട് അവതരിപ്പിച്ച പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ആ പുണ്യനബിക്ക് ആരെങ്കിലും വിധേയപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ കടക്കും വമൻ അസാനി അബാ ആരെങ്കിലും എനിക്കെതിരു പ്രവർത്തിച്ചാൽ അവനാണ് അവനാണ് സ്വർഗത്തിൽ കടക്കാത്തവൻ എന്ന് നബി മുഹമ്മദ് റസൂൽഹി സാഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് തിരുനബി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ കൊണ്ട് വിജയിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട് മൻഅബ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവൻ പെടാൻ പാടില്ല എന്നതാണ് വിലങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല ആരാണ് വിലങ്ങിയവൻ എന്ന ചോദ്യത്തിന്റെ മറുപടി എനിക്ക് ആരാണോ എതിര് ചെയ്യുന്നവൻ അവനാണ് എന്നോട് വിലങ്ങിയവൻ എന്നാണ് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും ജാബിർ അലി അള്ളാഹ്വനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസാണോ ജാബിർ അലി അള്ളാഹ്വെന്നു പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാലാഗമാർ വിശുദ്ധ റസൂൽ സൊല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ആ മലായിക്കത്ത് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ സ്വാഹിബായ മുഹമ്മദൂർ റസൂൽ സൊല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് നിങ്ങളൊരു ഉദാഹരണം പറയും ഒരു ഉപമ പറയൂ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഏതൊരു ഉപമ കൊണ്ടാണ് അഡ്രസ് ചെയ്യുക അങ്ങനെ നിങ്ങളൊരു ഉപമ പറയൂ എന്ന് മലായിക്കത്തുകൾ പരസ്പരം പറയുന്നു ചിലർ പറഞ്ഞു നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേറെ ചിലർ പറഞ്ഞു ഇന്നൽ ഉറങ്ങുന്നത് വൽ ഐനിമത്തുൻ കണ്ണാണുറങ്ങുന്നത് ഹൃദയം ഉണർന്നിരിക്കുന്നു കണ്ണ് മാത്രമേ ഉറങ്ങുന്നുള്ളൂ ഹൃദയം ഉറങ്ങുന്നില്ല വേറെ ചിലർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉദാഹരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മസലുഹു അഷ്റഫുൽ ഹൽക്കു സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഉദാഹരണം ഖമസ് അലി റജുലിൻ ഒരാളെപ്പോലെയാണ് എന്താണ് അയാളുടെ വിശേഷം ബനാദാറൻ അയാളൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട് വജാല ഫീഹ മഹ്ദുബ ആ വീട്ടിൽ അയാളൊരു സൽക്കാരം ക്രമീകരിച്ചിട്ടുണ്ട് ഒരു വീട് നിർമ്മിക്കുകയും ആ നിർമ്മിച്ച വീട്ടിൽ അദ്ദേഹം ഒരു സദ്യ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ആ സദ്യയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തയ്യാർ ചെയ്ത ഒരുക്കി രൂപപ്പെടുത്തിയ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചിട്ടുണ്ട് ഫമൻ അജാബദ്ദി ദഹലാർ ആ ക്ഷണിക്കാൻ വന്ന ആൾക്ക് ആരെങ്കിലും ഉത്തരം കൊടുത്താൽ അവൻ ആ വീട്ടിൽ പ്രവേശിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ വാക്കലമാകൂ ആ വീട്ടിൽ വെച്ച് അവന് ആ സൽക്കാരത്തെ ഭക്ഷിക്കാനും പറ്റും ഇതാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഉദാഹരണമെന്ന് മലായിക്കത്ത് ഐക്കത്ത് പറയുകയാണ് വന്നെല്ലാം യജിബിദ് ആരെങ്കിലും ആ ക്ഷണിക്കാൻ വന്ന ആൾക്ക് സൽക്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആൾക്ക് ഉത്തരം നൽകുന്നില്ല എങ്കിൽ അയാൾക്ക് വീട്ടിൽ പ്രവേശിക്കാനോ സൽക്കാരത്തിൽ സംഗമിക്കാനോ കഴിയുകയില്ല അപ്പോ മലായിക്കത്ത് പറയാണ് എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം ഇതിനൊരു വ്യാഖ്യാനം പറയണം ചിലർ പറഞ്ഞു മലായിക്കത്ത് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ല്ലം ഉറങ്ങുകയാണ് എന്നും അവിടുത്തെ കൽബ് മാത്രം അവിടുത്തെ കണ്ണ് മാത്രം ഉറങ്ങുന്നു കൽബ് മാത്രം ഉറങ്ങുന്നില്ല കൽബ് ഉറങ്ങുന്നില്ല ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു അബ്ദാർ അൽ ജന്ന ഈ വീട് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് സ്വർഗമാണ് ആ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നയാളാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലം ഫോ മുഹമ്മദൻ ഫഖദ് അത്തോ അല്ലാഹ് ആരെങ്കിലും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ടാൽ അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടവനാണ് മുഹമ്മദൻ ഫക്കത് അസല്ലോ ആരെങ്കിലും അഷ്റഫുൽ അലൈഹി തങ്ങൾക്ക് അലൈഹു എതിര് കാണിച്ചാൽ അവൻ എതിര് കാണിച്ചവനാണ് അപ്പോൾ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ റസൂൽ റസൂൽഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മഹത്തായ ഒരു കാരുണ്യം അനുഭവിക്കാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്തിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്നത് വഹമ്മദ് റസൂൽ ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ സ്വീകരിച്ച ആളുകൾക്കാണ് അതാണ് അള്ളാഹുവിൻ്റെ റഹീം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ വിശേഷണം എല്ലാവർക്കും ഗുണം ചെയ്യുക എന്ന റഹ്മാൻ എന്ന വിശേഷണം നിലനിൽക്കലോട് കൂടെ അള്ളാഹു മുഹ്മിനിങ്ങൾക്ക് പ്രത്യേകം റഹ്മത്ത് ചെയ്യുന്നുണ്ട് ആ റഹ്മത്ത് വളരെ വലുതാണ് സത്യവിശ്വാസികളായ നമ്മൾ ആ റഹ്മത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാകേണ്ടതുണ്ട് ആ റഹ്മത്തിലേക്കാണ് പരിശുദ്ധ പ്രവാചകർ അലൈഹി അലൈവസം നമ്മെ ക്ഷണിക്കുന്നത് ആ റഹ്മത്തിലേക്കാണ് ആ കാരുണ്യത്തിലേക്കാണ് നാം സഞ്ചരിക്കേണ്ടത് വിശുദ്ധ ഇസ്ലാം അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത് എല്ലാ മനുഷ്യരിലേക്കും മനുഷ്യേതര ജീവിയിലേക്കും നന്മ ചെയ്യുക എന്നതാണ് അലൈഹി വസല്ലം പറയുന്നു ഇമാം ബുഖാരി ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അർറാഹിമൂന റഹ്മാനു മൻ മൻ ഫിൽ ഫിസ് ബഹുമാനപ്പെട്ട അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ഭൂലോകത്തുള്ളവർക്ക് കാരുണ്യം ചെയ്യണം ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഭൂനിവാസികൾക്ക് കാരുണ്യം ചെയ്യണം മദീനയുടെ ഒരു ഭാഗത്ത് നിന്ന് അക്രഅുൻ ഹാബിസ് എന്ന് പറയുന്ന സൊഹാബി പരിശുദ്ധ പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അടുത്തേക്ക് ഹാബിസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെല്ലുമ്പോൾ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ രണ്ട് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റലിയാഹ്വാൻ ഹുമാ ആ കുട്ടികളെങ്ങനെ ചുംബിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അക്രഅൻ ഹാബിസ് റലി അള്ളാഹ് പറയുന്നത് അള്ളാഹുവിൻ്റെ നബിയെ എനിക്ക് പത്ത് കുട്ടികളുണ്ട് ഇന്നലി അഷ്റത്തും എനിക്ക് പത്ത് കുട്ടികളുണ്ട് വലം അവരിൽ ഒരു കുട്ടിയെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല ആ സമയത്ത് സ്നേഹത്തിൻ്റെ പ്രവാചകർ കാരുണ്യത്തിൻ്റെ തിതുദൂതർ ആ സൊഹാബിയോട് പറയുന്നത് ഇന്നമല്ലായുർഹമു ലായുർഹമു കാരുണ്യം ചെയ്യാത്ത മനുഷ്യൻ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല ഭൂവാസികൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്ന് സ്നേഹ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് മല്ലായർഹമു ലായുർഹമു കാരുണ്യം ചെയ്യാത്ത മനുഷ്യൻ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല ഇതര ജീവികളോട് മനുഷ്യനോട് മനുഷ്യേതര ജീവികളോട് എല്ലാം നല്ല മയമായി പെരുമാറുകയും കാരുണ്യം ചെയ്യുകയും ചെയ്യുക എന്നത് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ മൂല്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈഹി വസ്ല്ലം വിധവകൾക്ക് വേണ്ടി അനാഥകൾക്ക് വേണ്ടി മിസ്കീൻമാർക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഗുണം ചെയ്യാൻ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അസ്സായി അലൽ അർമിലത്തി വൽ വിധവകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പണിയെടുക്കുന്നവൻസീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ിക്കുന്ന മനുഷ്യനെ പോലെയാണ് എന്നാണ് നബി മുഹമ്മദു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അനാഥകളുടെ സംരക്ഷണം ആണ് കാണുന്നത് ഈ മതത്തെ കളവാക്കുന്നവരാണ് നബിയെ അങ്ങേക്കറിയുമോ അനാഥ മക്കളെ തട്ടി മാറ്റുന്നവരാണ് മതത്തെ കളവാക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് വീണ്ടും അള്ളാഹു പറഞ്ഞത് മിസ്കീൻ മിസ്കീൻമാർക്ക് ആഹാരം കൊടുക്കാത്തവരാണവർ അവരുടെ ഭക്ഷണത്തിൽ ദുർബല വിഭാഗത്തിന് അധസ്ഥിത വിഭാഗത്തിന് പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു വിഹിതം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നില്ല എന്നതാണ് അത്തരക്കാരെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറയുന്നത് ആറായി തല്ലീപ് ബിദ്ദീൻ എന്നാണ് അവർ മതത്തെ കളവാക്കുന്നവരാണ് എന്നാണ് അനാഥകൾക്കൊപ്പം നിൽക്കുക പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുക വിശുദ്ധ റമലാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് സാഹചര്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അനാഥ മക്കളുടെ കാര്യത്തിൽ സ്നേഹറസൂൽ ഓർമ്മപ്പെടുത്തിയത്യൽ ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരം ചേർന്ന് നിൽക്കുന്നവരാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരാൾക്ക് എന്തുകൊണ്ടാണോ സന്തോഷമുണ്ടാകുന്നത് നന്മയുടെ മാർഗത്തിൽ ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എത്രത്തോളം അല്ലാഹു തആല മനുഷ്യന് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കു വേണ്ടി ആ അധ്വാനിക്കുന്നുവെങ്കിൽ ആ അധ്വാനത്തെ ആരാധനയായാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ അതിനെ ആരാധനയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത് സയ്യിദ്ൻ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് കുറച്ച് പെൺകുട്ടികളുണ്ടായി മൂന്ന് പെൺകുട്ടികളുണ്ടായി ആ പെൺകുട്ടികൾക്ക് വേണ്ടി അയാൾ അധ്വാനിക്കുകയും അവരെ അതബു പഠിപ്പിക്കുകയും അവരോട് അയാൾ കാരുണ്യം ചെയ്യുകയും ചെയ്താൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നിർബന്ധമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് അലഹി വസ്ലം തങ്ങൾ പറയുന്നു മനുഷ്യനോട് രൂപപ്പെടുത്തേണ്ട കാരുണ്യത്തിന് പരിധികളില്ല അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ ഓർമ്മപ്പെടുത്തി ലം ഹത്താ ഹത്തറാ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പൂർണതയെ എത്തിക്കാൻ കഴിയുകയില്ല ഹത്താ തറാഹമോ നിങ്ങൾ പരസ്പരം കാരുണ്യം ചെയ്യുന്നത് വരെ കാരുണ്യം നിങ്ങളുടെ ഉള്ളിലെ സ്വഭാവമായിരിക്കണം മനുഷ്യനോടും മനുഷ്യേതര ജീവികളോടും ദുർബലരോട് പാവപ്പെട്ടവരോട് വഴിമുട്ടിയവനോട് എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് അഷ്റഫുൽ അഷ്റഫുൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് റഹ്മത്തിൻ്റെ ഉദാഹരണമായി അള്ളാഹു പഠിപ്പിച്ച പ്രതീകമായി അള്ളാഹു പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ലംഫല്ലോമിൻ ഹൗലിക്കെ നിങ്ങളെങ്ങാനും പരുവരുത്ത സ്വഭാവിയായിരുന്നുവെങ്കിൽ കാരുണ്യമില്ലാത്തവനായിരുന്നു നിങ്ങളെങ്കിൽ ലംഫല്ലോമിൻ ഹൗലിക്ക നിങ്ങളുടെ നിന്ന് ആളുകൾ പോകുമായിരുന്നു നിങ്ങളുടെ ചാരത്തേക്ക് ആളുകൾ വന്നണയുമായിരുന്നില്ല ആളുകൾ വന്നണഞ്ഞതിൻ്റെ പിന്നിൽ അങ്ങയുടെ കാരുണ്യം തന്നെയാണ് നബിയെ എന്ന് ഖുർആൻ പറയുന്നു ഫാഫുഅാൻഖും നബിയെ ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം വിട്ടുവീഴ്ച കാരുണ്യമുള്ള മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു അയാൾക്ക് അന്തസ്സിനെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് നബി മുഹമ്മദുർ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കാണാം അതുകൊണ്ട് തന്നെ ഫാഫുഅൻഹും നബിയെ അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം ും അവർക്ക് വേണ്ടി നിങ്ങൾ പാപമോചനം തേടണം ചെയ്ത മനുഷ്യർ ആ ചെയ്ത മനുഷ്യൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം നബിയെ വിശുദ്ധ ഇസ്ലാം പരസ്പരം മനുഷ്യബന്ധങ്ങളെ ചേർത്തെണക്കിയ മതമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ ഖുർആൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന സത്യവിശ്വാസികൾ അവർ കാണാത്ത അവരുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മനുഷ്യരോട് ഹൃദയം കൊണ്ട് ചേർത്തു ചേർന്നു നിൽക്കുന്നവരാണ് ആ മനുഷ്യർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണപ്പെട്ടു പോയ ഒട്ടേറെ സഹോദരന്മാരുണ്ട് അവർക്ക് പുറത്തു കൊടുക്കണേ ആ നല്ല മനുഷ്യരോട് എൻ്റെ ഹൃദയത്തിൽ ഒരു വെറുപ്പ് പോലും തരരുത് എന്നാണ് ഖുർആൻ പ്രാർത്ഥിക്കാൻ നമ്മോട് പഠിപ്പിക്കുന്നത് എങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും മനുഷ്യരോടും മനുഷ്യേതര ജീവികളോടും മറ്റു സസ്യങ്ങളോടും ഒക്കെ ഇസ്ലാമിനൊരു മനോഹരമായ സമീപനമുണ്ട് ആ സമീപനം പരമ കാരുണ്യത്തിൻ്റെതാണ് ഇസ്ലാമിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പഠിക്കുകയും ഹൃദയം ശുദ്ധീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന് കാരുണ്യമുള്ളവനാവുക എന്നതാണ്

സേവനം സമർപ്പണം ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരൂർ